സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ ആക്ഷേപിക്കുന്നതായുള്ള പരാതിയുമായി ഗായിക ചിത്രയുടെ ഭർത്താവ് വിജയ് ശങ്കർ രംഗത്തെത്തി വട്ടിയൂർക്കാവിലെ ഫ്ളാറ്റ് സമുച്ചയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കുപ്രചാരണമെന്നാണ് വിജയ്ശങ്കർ പറയുന്നത് തനിക്കെതിരെ ആക്ഷേപം ഉയർത്തുന്ന പ്രമോദ് എന്നയാൾക്കെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്ത വീട് കയറി ആക്രമണ കേസ് ഒത്തുതീർക്കുന്നതിനുള്ള സമ്മർദ്ദ തന്ത്രമാണ് ഈ കുപ്രചരണം തൻ്റെയും ചിത്രയുടെയും പേര് അനാവശ്യമായി വലിച്ചഴിച്ചതിന് പ്രമോദിനും വീഡിയോ പ്രചരിപ്പിച്ച യൂട്യൂബർക്കുമെതിരെ കേസ് ഫയൽ ചെയ്യും പട്ടികജാതിക്കാരിയായ യുവതിയെ ശാരീരിക കയ്യേറ്റം നടത്തിയതിന് പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന സാഹചര്യത്തിലാണ് പ്രമോദ് എന്നയാളും സ്ഥലത്തുള്ള ഒരു ഗുണ്ടയും ചേർന്ന് ആക്ഷേപങ്ങളുമായി രംഗത്തെത്തിയത് ഇയാളിപ്പോൾ ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്നത് ഒളിവിലിരിക്കെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വീഡിയോയുമായി രംഗത്തെത്തിയത് ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായതോ അല്ലാത്തതോ ആയ കാര്യങ്ങളിൽ ഒരിടപാടും തനിക്കില്ലെന്ന് വിജയ് ശങ്കർ ആണയിട്ടു പറയുന്നു രണ്ടായിരത്തി എട്ടിൽ നിർമ്മാണം ആരംഭിച്ച ഫ്ലാറ്റ് നിർമ്മാണം രണ്ടായിരത്തി പത്തിൽ കെട്ടിട നിർമ്മാതാവ് മുങ്ങിയതിനെ തുടർന്ന് പണി മുടങ്ങിക്കിടക്കുകയായിരുന്നു ഇത് വാസയോഗ്യമാക്കുന്നതിനായി മുടങ്ങിക്കിടന്ന പണികൾ പൂർത്തിയാക്കാൻ മുൻകൈയ്യെടുത്തത് വിജയ് ശങ്കറായിരുന്നു ഭൂമി ഉടമയ്ക്ക് ഫ്ലാറ്റ് നിർമ്മാതാവ് പണം നൽകാത്തതിനാലാണ് രജിസ്ട്രേഷൻ നടക്കാത്തതെന്നറിഞ്ഞ് പണം കയ്യിൽ നിന്ന് മുടക്കി ഇദ്ദേഹം പണി പൂർത്തിയാക്കുകയായിരുന്നു അതേസമയം ഫ്ലാറ്റ് വാങ്ങിയവരെ വിജയ് ശങ്കർ ഭീഷണിപ്പെടുത്തുന്നുവെന്നും ബിൽഡർക്ക് കൂടുതൽ പണം വാങ്ങി നൽകാൻ നിർബന്ധിക്കുന്നുവെന്നുമാണ് ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിക്ക് ഒരു ഫ്ളാറ്റിൻ്റെ ഉടമ കൂടിയായ പ്രമോദ് പരാതി നൽകിയിരുന്നു ഈ പരാതിയിൽ അടുത്തിടെ വിധി വന്നിരുന്നു ഇത് എതിരായതോടെ വിജയ് ശങ്കറിനെതിരെ വീഡിയോയുമായി രംഗത്ത് വന്നിരിക്കുന്നത് മാത്രമല്ല ഫ്ലാറ്റിൻ്റെ മുഴുവൻ പണവും ഇയാൾ കൊടുത്തിട്ടുമില്ല പണം കൊടുക്കാതെയാണ് ഈ ആക്ഷേപം ഉയർത്തുന്നത്